പ്രാണവായു നിങ്ങളുടെ ശ്വസന പ്രവർത്തനത്തിൻ്റെയും ചിന്താ പ്രക്രിയയുടെയും ചുമതല വഹിക്കുന്നത് പ്രാണവായുവാണ്. ശരി, ഇത് സംഭവിച്ചാൽ ശരീരത്തിന് മന്ദതയുണ്ടാവും. നാഭിക്കും തൊണ്ടക്കുഴിക്കും ഇടയിലുള്ള പ്രാണൻ ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ശ്വസന പ്രവർത്തനവും നിങ്ങളുടെ ചിന്താ പ്രവർത്തനവും മണമറിയാനുള്ള കഴിവും കുറഞ്ഞു പോകും. നിങ്ങൾക്ക് ഊർജ്ജസ്വലനായ മനുഷ്യനായിരിക്കാൻ ഇവ മൂന്നും വളരെ പ്രധാനമാണ്. See, there are various movements within the body as ശരീരത്തിനുള്ളിൽ വിവിധതരം ചലനങ്ങളുണ്ട്. ഇത് ഓരോ വ്യക്തിക്കും ഒരു പരിധി വരെ അറിയാം. നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ നിങ്ങൾ രക്തപ്രവാഹത്തെക്കുറിച്ചും പിന്നെ നിങ്ങളുടെ മാനസിക അവസ്ഥയെയും ജീവിത അനുഭവങ്ങളെയും നിർണ്ണയിക്കുന്ന മറ്റ് ഗ്രന്ഥികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമായിരിക്കും ചിന്തിക്കുക. എന്നാൽ അതിലും ആഴത്തിലുള്ള ഒന്നുണ്ട്. അതിൽ ആദ്യത്തേത് ഊർജത്തിൻ്റെ പ്രവാഹമായിരിക്കും. ശരീരത്തിലെ വിവിധ തരം വായുവിൻ്റെ പ്രവാഹം, അതിലൊരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ശരീരത്തിനുള്ളിൽ പ്രത്യേകിച്ച് തലയുടെ ഭാഗത്ത് സുപ്രധാനമായ പ്രവേശന മാർഗങ്ങളുണ്ട്. ഈ മാർഗങ്ങൾ തടയപ്പെട്ടാൽ അത്യധികം ഉണർവോടെ നിൽക്കുന്നത് ശ്രമകരമായിത്തീരും. അതിനാൽ ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ അടുത്ത 5 മാസങ്ങൾ ചെലവഴിക്കാൻ പോകുന്നത്. അതായത് ഒരു മനുഷ്യനെ സന്തോഷവാനും ആഹ്ലാദഭരിതനുമാക്കുന്നതിൻ്റെ മെക്കാനിക്സിലേക്ക്. എന്താണ് അതിൻ്റെ മെക്കാനിക്സ്? ഒരാൾ എന്താണ് ചെയ്യേണ്ടത്? വായു എന്ന വാക്കിൻ്റെ അർത്ഥം ചലിക്കുന്നത് എന്നാണ്. നമ്മൾ പൊതുവായി പറയുന്നത് കാറ്റെന്നാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയോ, നിങ്ങൾക്കതിനെ അറിയാതിരിക്കാൻ കഴിയില്ല. അതൊരുപാട് സാധനങ്ങളെ അതിനൊപ്പം ചലിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് വായുവെന്ന് നമ്മൾ പരാമർശിക്കുന്ന ഈ അംശം ചലനാത്മകമാണ്. അതൊരു മൂലധാതുവാണ്. ശരീരത്തിനുള്ളിൽ അടിസ്ഥാനപരമായി അത് 5 വിധം അടിസ്ഥാന വായുവായി പ്രകടമാകുന്നു. കുറച്ചുകൂടി ആഴത്തിൽ അത് മനസ്സിലാക്കുകയാണെങ്കിൽ അത് 10 ആയി മാറും. അതിൻ്റെ ഓരോ സൂക്ഷ്മാംശവും മനസ്സിലാക്കുന്നെങ്കിൽ അത് 84 ആയി മാറും. പക്ഷെ അവയെല്ലാം വളരെ സൂക്ഷ്മമാണ്. അതെല്ലാം അറിയണമെങ്കിൽ നിങ്ങൾ പല ജന്മങ്ങൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. സാധാരണയായി നിങ്ങൾക്ക് പഞ്ചവായുക്കളെ ശരിയാക്കാൻ കഴിഞ്ഞാൽ മറ്റുള്ളവ സ്വാഭാവികമായും ഉത്തേജിപ്പിക്കപ്പെടുകയും സ്വയം പ്രവർത്തിക്കുകയും ചെയ്യും. ഈ പഞ്ചവായുക്കൾ എന്താണെന്ന് വെച്ചാൽ ശരീരവ്യവസ്ഥയിൽ എല്ലാത്തിനെയും ചലിപ്പിക്കുന്നത് ഇവയാണ്. നിങ്ങളുടെ ദഹനരസങ്ങൾ ചലിക്കണമെങ്കിൽ ഈ പഞ്ചവായു ആവശ്യമാണ്. രക്തചംക്രമണം നടക്കണം, പോഷകങ്ങൾ ശരീരത്തിൽ ഉടനീളം വ്യാപിക്കണം, കോശങ്ങളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യണം. ഇതിനെല്ലാം ചലനം ആവശ്യമാണ്. ചലനം നിർത്തിയാൽ അപ്പോൾ നിങ്ങൾക്ക് കാണാം ശരീരത്തിന് ജീവൻ നിലനിർത്താൻ കഴിയില്ലെന്ന്. അപ്പോൾ ഒഴുക്ക് പൂർണ്ണമായ ഒഴുക്കാണോ അതോ നിയന്ത്രിതമായ ഒഴുക്കാണോ അനിയന്ത്രിതമായ ഒഴുക്കാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ശരിയായ രീതിയിൽ ശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളൊരു കുട്ടിയെ നിരീക്ഷിച്ചാൽ അറിയാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഒരു കുട്ടി ഉറങ്ങുമ്പോൾ ഇത്തരത്തിൽ ശ്വസിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ശ്വാസം പ്രധാനമായും തൊണ്ടക്കുഴിക്കും പുക്കിളിനും ഇടയിലായിരിക്കും. കുട്ടി അടിവയറ് വികസിപ്പിക്കുന്നില്ല. ഇവിടെയും ഇവിടെയും ആണ്, ഇവിടെയല്ല. മുതിർന്നവരിൽ ചിലർ വളർത്തിയെടുത്തിട്ടുണ്ട് മുഴുവൻ വയറിലൂടെയും ശ്വസിക്കുന്ന ശീലം. നോക്കൂ, അങ്ങനെ സംഭവിച്ചാൽ ശരീരത്തിൽ മന്ദത ഉണ്ടാവും. നിങ്ങളുടെ പൊക്കിളിന് താഴെ വാതകങ്ങൾ സൃഷ്ടിക്കപ്പെട്ടാൽ, അതായത് നിങ്ങൾ ചില പ്രത്യേകതരം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, ഇന്നർ എഞ്ചിനീയറിംഗ് ക്ലാസ് ചെയ്തവരോട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇത് കഴിക്കുകയാണെങ്കിൽ, കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഉരുളം കിഴങ്ങും മറ്റു കിഴങ്ങുകളും അമിതമായി കഴിക്കുകയാണെങ്കിൽ നാഭിക്ക് താഴെ വാതകം
ഉൽപ്പാദിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ഇവിടെ വാതകം ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ നാഭിക്കും തൊണ്ടക്കുഴിക്കും ഇടയിലുള്ള പ്രാണൻ ശരിയായി പ്രവർത്തിക്കുകയില്ല. നിങ്ങളുടെ ശരീര വ്യവസ്ഥയിലെ ചലനാത്മകതയുടെ തോത് കുറയും. ധ്യാനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരും വിദ്യാർത്ഥികളും മനസ്സിനെ കേന്ദ്രീകരിച്ച് ദീർഘനേരം ഉണർന്നിരിക്കേണ്ടവരും ഇത്തരം പദാർത്ഥങ്ങൾ കഴിക്കുവാൻ പാടില്ല. ഇന്ന് ലോകമെമ്പാടും ഇത് സംഭവിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം ലോകം അല്ലെങ്കിൽ വിഡ്ഢികൾ അവർ കൂടുതൽ കൂടുതൽ ആധുനികരാകുന്നുവെന്ന് കരുതുന്നതിനനുസരിച്ച് അവരുടെ ഭക്ഷണം പഴകിയതായിക്കൊണ്ടേയിരിക്കുന്നു. പുതിയ ഭക്ഷണം അപരിഷ്കൃതർക്കുള്ളതാണ്. നിങ്ങൾ വളരെയേറെ പരിഷ്കൃതരാണെങ്കിൽ നിങ്ങൾ സൂപ്പർമാർക്കറ്റിൽ പോകണം, ഒരു പെട്ടി വാങ്ങണം, അത് ഒരു പ്ലാസ്റ്റിക് കവറിലായിരിക്കും, അതൊരിക്കലും ജീർണിക്കുകയില്ല എന്നറിഞ്ഞിട്ടും അത് എടുത്ത് എറിയണം. കൂടാതെ പെട്ടി മറ്റെന്തെങ്കിലും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, സാധാരണ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അലൂമിനിയം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. അതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്കതിനെ മൈക്രോവേവിൽ ചൂടാക്കി കഴിക്കാം. നിങ്ങൾ ചെയ്യുന്ന ഇനിയൊരു മോശം കാര്യം ഇതാണ്, അതിന് കുറഞ്ഞത് 3 മാസം പഴക്കമെങ്കിലും ഉണ്ടാകും. അല്ലല്ല, അത് ഫ്രിഡ്ജിലായിരുന്നു, അത് കേടാവില്ല. അവർ അതിൽ സംരക്ഷണ ഉപാധികൾ ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇരട്ടി അബദ്ധമാണ്. ഇപ്പോൾ യോഗ സമ്പ്രദായത്തിൽ നിങ്ങൾ എന്തെങ്കിലും പാചകം ചെയ്താൽ പരമാവധി 1.5 മണിക്കൂറിനുള്ളിൽ നിങ്ങളത് കഴിച്ചിരിക്കണം. ചില പ്രത്യേക തരത്തിലുള്ള ഭക്ഷണമാണെങ്കിൽ 4 മണിക്കൂർ വരെ കുഴപ്പമില്ല, അതിനപ്പുറമായ നിങ്ങളതിൽ തുടരരുത്. അതെത്ര തന്നെ രുചികരവും എത്ര തന്നെ മനോഹരവുമായാലും നിങ്ങളൊരിക്കലും അതിൽ തുടരരുത്. കാരണം നിങ്ങളുടെ ശരീരത്തിൽ വാതകങ്ങൾ സൃഷ്ടിക്കപ്പെടും. നിങ്ങൾക്ക് വ്യക്തമായി അനുഭവപ്പെടുന്ന വയറ്റിലെ വാതകങ്ങൾ മാത്രമല്ല, എന്നാൽ നിങ്ങളുടെ പ്രാണവായുവിനെതിരായി പ്രവർത്തിക്കുന്ന വായ്ക്കളും ശരീരത്തിൽ സൃഷ്ടിക്കപ്പെടും. അതിനർത്ഥം കാലക്രമേണ നിങ്ങളുടെ ശ്വസന പ്രവർത്തനവും ചിന്താ പ്രക്രിയയും നിങ്ങളുടെ മണമറിയാനുള്ള ശേഷിയും കുറഞ്ഞ് പോകും. നിങ്ങൾക്ക് ഊർജ്ജസ്വലനായ മനുഷ്യനായിരിക്കാൻ ഇവ 3 വളരെ പ്രധാനമാണ്. ഇവയെല്ലാം വ്യത്യസ്ത പ്രാണങ്ങളെ വ്യത്യസ്ത തോതുകളിൽ സജീവമാക്കുന്നതിനുള്ള വ്യത്യസ്ത വഴികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ലളിതമായ ഒരു കാര്യം എന്തെന്നാൽ 6-7 മിനിറ്റ് ചെയ്താൽ ശാരീരിക വ്യവസ്ഥ ഊർജം വീണ്ടെടുക്കുന്നത് നിങ്ങൾക്ക് കാണാം.